പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുണ്ട്. മിനിമം 10-ാം ക്ലാസ്സും അതുപോലെ തന്നെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയായിരുന്നു ഇത്. അതിനെ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഏകദേശം 64-ാം സ്പോർട്സ് സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. മിനിമം 10-ാം ക്ലാസ്സൊക്കെയാണ് വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ അറിവിൽ ഈ പറയാൻ പോകുന്ന യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്ക് പരമാവധി പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന യോഗ്യതയുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട. വളരെ പെട്ടെന്ന് തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ കയറി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ തപാൽ വകുപ്പിലേക്ക്, അതായത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ്, മിനിസ്ട്രി ഓഫ് ദി കമ്മ്യൂണിക്കേഷൻസിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റാണിത്. അപ്പോൾ മുൻപൊരു റിക്രൂട്ട്മെന്റ് ഇതിലേക്ക് ക്ഷണിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 10/11/2023. ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 9/12/2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഫീ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റും 9/12/2023 തന്നെയാണ്. സോ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. പോസ്റ്റൽ അസിസ്റ്റൻറ്റ്, ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ്, പോസ്റ്റ്മാന്, മെയിൽ ഗാർഡ്, MTS എന്നീ തസ്തികകളിലേക്കാണ് വിജ്ഞാപനം ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഏകദേശം 81,100 രൂപ വരെയൊക്കെ പരമാവധി ശമ്പളം ലഭിക്കാവുന്ന തസ്തികകൾ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രായപരിധി നോക്കുകയാണെങ്കിൽ എല്ലാ തസ്തികക്കും അപേക്ഷിക്കാനായിട്ട് 18-27 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ MTS തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് 18-25 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ SC ST ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് 5 വർഷത്തേത്. അത് ശ്രദ്ധിച്ചിരിക്കുക. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഫോർ ദി പോസ്റ്റ് ഓഫ് പോസ്റ്റൽ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ ഷോട്ടിംഗ് അസിസ്റ്റൻറ്റ് ഡിഗ്രി വേണം. ഏതെങ്കിലും ഒരു ബാച്ചിലർ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ നോളജ് ഓഫ് വർക്കിംഗ് ഓൺ കമ്പ്യൂട്ടർ പറഞ്ഞിട്ടുണ്ട്. കമ്പ്യൂട്ടറിലുള്ള വർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം എന്നും കൂടി പറയുന്നുണ്ട്. ഡിഗ്രിയും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലുള്ള ഒരു പരിജ്ഞാനം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പിന്നെ പോസ്റ്റ്മാന്, മെയിൽ ഗാർഡ് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ +2 വേണം. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ ഒരു ലോക്കൽ ലാംഗ്വേജ്, ഇപ്പോൾ കേരളത്തിലാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ കേരളത്തിലുള്ള ലോക്കൽ ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം നിങ്ങൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നോളജ് ഓഫ് വർക്കിംഗ് കമ്പ്യൂട്ടറിലുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം. പിന്നെ കാർ ഓടിക്കാനോ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കാനോ ഏതെങ്കിലും ഒന്ന് ഓടിക്കാനുള്ള ലൈസൻസ് ചോദിക്കുന്നുണ്ട്. അത് ഫോർ ദി പോസ്റ്റ് ഓഫ് പോസ്റ്റ്മാൻ ഓൺലിയാണ്. പോസ്റ്റ്മാൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, മെയിൽ ഗാർഡിന് വേണമെന്നില്ല. അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ അടുത്ത തസ്തികയായിട്ടുള്ള MTSന് അപേക്ഷിക്കാനായിട്ട് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന് അപേക്ഷിക്കാം. 10-ാം ക്ലാസ് മാത്രം മതി, മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല. 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇതൊരു സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർച്ചറി മുതൽ തുടങ്ങുന്ന സ്പോർട്സ് ഐറ്റംസ് ഇവിടെ പറയുന്നുണ്ട്, സർട്ടിഫിക്കറ്റ് പറയുന്നുണ്ട്. ഏകദേശം ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വോളിബോള്, അതുപോലെ തന്നെ വൂഷു, യാച്ചിങ്, ഇങ്ങനെ 64-ാം സ്പോർട്സ് ഐറ്റംസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. താഴെ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ 3-ാമത്തെ പേജ് മുതൽ 4-ാമത്തെ പേജ് വരെ ഉള്ളതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് മുഴുവൻ സ്പോർട്സ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഒരുപാട് സ്പോർട്സ് ഐറ്റംസ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ എവിടെയൊക്കെയാണ്, അതായത് ഏതൊക്കെ ഐറ്റത്തിലാണ്, എങ്ങനെയാണ് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് വേണ്ടത് നോക്കുകയാണെങ്കിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും. ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പാണ്, ഇൻ്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടിയിലായിട്ട് നാഷണൽ ചാമ്പ്യൻഷിപ്പിലുള്ളവർക്ക് അപേക്ഷിക്കുക എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇൻ്റർ യൂണിവേഴ്സിറ്റി ടൂർണമെൻറ്റിലുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ നാഷണൽ സ്പോർട്സ് ഗെയിംസ് ഫോർ സ്കൂൾസിനൊക്കെ വേണ്ടിയിട്ട് മത്സരിച്ചവരുണ്ടെങ്കിൽ അവർക്കും അപേക്ഷ സമർപ്പിക്കാം. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ഡ്രൈവിലുള്ളവർക്കും അപേക്ഷിക്കാം. ഇത്രയധികമാണ് സ്പോർട്സിൻ്റെ ഇതായിട്ട് പറഞ്ഞിട്ടുള്ളത്, കോമ്പറ്റീഷൻ ഐറ്റംസ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് മുകളിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം 64-ാം സ്പോർട്സ് ഐറ്റംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ഇതിന് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കേണ്ട വെബ്സൈറ്റാണിത്. നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കുന്ന സമയത്ത് 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വുമൻ കാൻഡിഡേറ്റ്സ്, അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇങ്ങനെയുള്ളവരൊന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബാക്കിയുള്ള ഉദ്യോഗാർത്ഥികളാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. EWS വിഭാഗവും ഒന്നും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട. OBC ജനറലൊക്കെ വരുന്ന പുരുഷന്മാരായിരിക്കും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. 100 രൂപ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട വരിക എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കി മനസ്സിലാക്കാം. മുൻപ് നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തതാണ്. പിന്നെ അതുപോലെ അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.